ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചിക്കൻ കറി വെക്കാം. ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്നാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഉപ്പുപൊടിയും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചാണ് ഞാൻ ചിക്കൻ കഴുകിയെടുക്കാറ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് വെക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരുപാട് നേരം ഫ്രൈ ഒന്നും ചെയ്തെടുക്കത്തില്ല, കുറച്ച് സമയം അത് അടുപ്പത്ത് വെച്ച് വേവിക്കും. തിരിച്ചും മറിച്ച് വിട്ടാൽ ഇപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് അതൊന്ന് വറ്റി വരും, ചിക്കൻ നല്ല സോഫ്റ്റ് ആകും. അപ്പം നമുക്കത് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി നോക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കുറച്ച് സമയം അവിടെ നിന്ന് വറ്റി വരട്ടെ. നമുക്കൊന്നുകൂടി അടച്ചു വെക്കാം. ചിക്കൻ അവിടെ നിന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയമാണ് നമുക്ക് അതിലേക്ക് ഉള്ള മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാ കുത്തിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അതിനാല് ഒരു ബ്രൗൺ മണമൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഞാൻ സവാളയും ചെറിയ ഉള്ളിയും ചേർക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചെറിയ ഉള്ളിയും ആണ് ഇന്ന് ചിക്കൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി വേവിച്ച് വെച്ചിരിക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ അപ്പുറത്ത് അടുപ്പിലിരുന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വന്ന് വഴന്ന് വരട്ടെ. അപ്പം വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, 1.5 സ്പൂണ് മല്ലിപ്പൊടി. കുറച്ച് ഗരം മസാല, നമ്മുടെ തടിക്കൂട്ടെല്ലാം കൂടെ ഉണക്കി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പച്ചക്കുത്തൊക്കെ മാറുന്നതിന് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിൽ വെക്കാം. കുറച്ച് നേരം ഇരുന്ന് മസാലയെല്ലാം കൂടെ പിടിച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെക്കാം. ഉപ്പ് പോരാങ്കിൽ ഇട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പിടണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. ചെറിയ ഉള്ളിയിൽ തയ്യാറാക്കി എടുത്തതായതുകൊണ്ട് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.